كيلكامو. كيلكم كيلكم اه كيلكم باتر كلير كيلكم ابراهيم برادر പറഞ്ഞതും സത്യ ബ്രദർ അതിനോട് കോംപ്ലിമെന്റ് ചെയ്തതുമായ ടോപ്പിക്ക് സത്യത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്ന ക്രൈസ്തവരെക്കാൾ അധികം പ്രയോജനപ്പെടുന്നതും പ്രയോജനപ്പെടുത്തേണ്ടതും ഇസ്ലാമിക സഹോദരന്മാരാണ്. വലിയൊരു വഴിത്തിരിവ് ഇവിടെ സൃഷ്ടിക്കാൻ സാധിക്കും ഈ ഒരു കൺക്ലൂഷൻ കൊണ്ട്. കാരണം ഇപ്പോഴുള്ള ഇസ്ലാമിൻ്റെ അവസ്ഥ എന്താണ്? ആഗോളതലത്തിൽ ഇസ്ലാം നേരിടുന്നത് വലിയൊരു പ്രതിസന്ധിയാണ്. സൗദി അറേബ്യയിൽ നിന്ന് ഇസ്ലാമതത്തിന് വലിയ തിരിച്ചടി ഉണ്ടാകുന്നു, എത്തിസം അവിടെ വളരുന്നു. അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട ഇതര രാജ്യങ്ങളിൽ നിന്ന് കനത്ത പട്ടിണിയും, ഗൾഫ് രാജ്യങ്ങൾ ഒഴിച്ചുള്ള ഇസ്ലാമിക രാജ്യങ്ങളിൽ പട്ടിണിയും ജീവൽ പ്രതിസന്ധി കൊണ്ട് ആളുകൾ പലായനം ചെയ്ത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കടക്കുന്നു. ഇസ്ലാമിന് മറ്റൊരു പ്രശ്നമെന്നുള്ളത് ഈ പെട്രോ ഡോളറിൻ്റെ ഒരു പിൻബലത്തിലാണ് ആ മതം അടുത്ത കാലത്തായി എക്സ്പാൻഡ് ചെയ്തതും നിലനിൽക്കുന്നതും. പെട്രോ ഡോളറും പ്രതിസന്ധിയിലാണ്. കാരണം ഒരു 10 കൊല്ലത്തിനപ്പുറത്തേക്ക് ഗൾഫ് രാജ്യങ്ങൾ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൊണ്ടുള്ള അവരുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ കോട്ടം തട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവാണ്. അതിനെ നേരിടാൻ ദുബായ് പോലുള്ള രാജ്യങ്ങൾ ബിസിനസ് ശക്തമാക്കുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, എന്നാൽ ഐഡിയോളജിക്കലി ഇസ്ലാം വലിയൊരു പ്രതിസന്ധി ആഗോളതലത്തിൽ നേരിടുകയാണ്. അപ്പം അത് ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കി കഴിഞ്ഞപ്പോൾ അത് അത്രയും ദൂരേക്ക് പോകണ്ട. നമ്മുടെ കേരളം അല്ലെങ്കിൽ മലയാളി സമൂഹത്തിൻ്റെ ഇടയിൽ ഇന്ന് ആരെങ്കിലും ഇസ്ലാമിനെ കാര്യമായി പ്രതിരോധിച്ച് കാണുന്നില്ല. ഇത്ര കനത്ത ഓഡിറ്റിങ് ഇസ്ലാമിക് തിയോളജി സംബന്ധിച്ചുണ്ടായിട്ട് ആകപ്പാടെ മറുവശത്ത് നിന്ന് കേൾക്കുന്നത് പ്രവാചകനെ നിന്ദിക്കുന്നു എന്നൊരു ശബ്ദമായിരുന്നു. ഷാഫി ജാലിയം എന്നുള്ള ലീഗിൻ്റെ ഒരു നേതാവ് വലിയ മതേതരവാദിയെ പോലെ അടുത്ത കാലത്ത് ഒരു ചാനലിൽ വന്നിരുന്ന് ഇങ്ങനെ സംസാരിച്ചിട്ട് പറയുന്നുണ്ട് ഇവരെല്ലാം ചെയ്യുന്ന എന്താ പ്രവാചകനെ നിന്ദിക്കുക. ഇത് പ്രവാചകൻ നിന്ന എന്തെന്നൊന്ന് നിർവചിച്ചിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ അത് ചെയ്യാതിരിക്കാമായിരുന്നു എന്ന് പലയാവർത്തി പറഞ്ഞു. കാരണം നിങ്ങളെ വിഷമിപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല. എന്താണ് ഈ പ്രവാചകൻ നിന്ന? അദ്ദേഹം ചെയ്ത കാര്യങ്ങളും രീതികളും നിങ്ങളുടെ ഹദീസുകളെ ഉദ്ധരിച്ച് പറയുമ്പോൾ അത് നിന്നയാണെങ്കിൽ അത് നിന്നയാണ് എന്ന് പറഞ്ഞോളൂ. അല്ലെങ്കിൽ ഹദീസുകൾ വായിക്കുന്നതോ, അത് ഞങ്ങളൊരു വ്യാഖ്യാനത്തിന് പോലും വിധേയമാക്കുന്നില്ല. അങ്ങനെ ഇതേറെ ഈ ചർച്ചകൾ പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത് ഇസ്ലാമിക സഹോദരന്മാരാണ്. ഞാനിതിൻ്റെ ഒത്തിരി അനുഭവങ്ങൾ പലരുമായി പങ്കുവച്ചു. എൻ്റെ നാട്ടിലൊക്കെ മുസ്ലിം സഹോദരന്മാർ ആദ്യം ഉണ്ടായിരുന്ന വൈരാഗ്യവും വിരോധവും മാറിയിട്ട് അവർക്കിത് ബോധ്യപ്പെട്ടു തുടങ്ങി. കാരണം പ്രതിരോധിക്കുമെന്ന് അവർ കരുതിയ അവരുടെ ദാവാ പ്രഭാഷകർ ഇപ്പം രംഗത്ത് വരാത്തതെന്ത് പറ്റുന്നില്ല. കാരണം അവർ തന്നെ ഒരു പ്രശ്നമെടുത്തിട്ടിട്ട് ചോദ്യങ്ങളുടെ വലിയൊരു ഒരു പരമ്പര വരുന്നു ക്രൈസ്തവരിൽ നിന്ന്. എങ്ങനെ നേരിടും? ഉത്തരമില്ല. ഉത്തരമില്ലാതെ തിരിച്ച് ക്രിസ്ത്യാനിറ്റിയെ വേറൊരു രൂപത്തിൽ വിമർശിക്കുക. ക്രിസ്ത്യാനിറ്റിയെ വിമർശിക്കുന്നത് തെറ്റൊന്നുമല്ല. ഈ പറയപ്പെട്ട പല വിഷയങ്ങളും ക്രിസ്ത്യാനിറ്റി നേരിടുന്നുണ്ട്. ക്രൈസ്തവ രാജ്യങ്ങളിൽ നിന്ന് ക്രിസ്ത്യാനിറ്റിക്ക് വലിയ ക്ഷതം സംഭവിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതും വിമർശന വിധേയമാണ്. ആ കാര്യത്തിലൊന്നും തർക്കമൊന്നുമില്ല. ക്രിസ്ത്യാനിറ്റിക്ക് എൻ്റെ മൂല്യങ്ങൾ പലയിടത്തും നശിച്ചു പോയിട്ടുണ്ട്, നഷ്ടപ്പെടുന്നുണ്ട്. അതൊക്കെ ആര് വിമർശിച്ചാലും ഞങ്ങളത് വിനയാന്വിതരായി കേട്ടിരിക്കുകയും ആ തെറ്റംഗീകരിക്കുകയും ചെയ്യത്തുള്ളൂ. എന്നാൽ ഇവിടെ അതല്ല പ്രശ്നം. ഇവിടെ നമ്മുടെ ഐഡിയോളജി ഒരു വിഷയമാകുന്നു. ഐഡിയോളജിക്കലി ഇസ്ലാമിൻ്റെ അവകാശവാദങ്ങൾ ഓരോന്നോരോന്നായിട്ട് പൊളിയുന്നു. എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? മുഹമ്മദ് മാനവരിൽ മഹോന്നതനാണ്. ഇതായിരുന്നു നാം ഇതുവരെ കേട്ടിരുന്നത്. ഇന്ന് മഹോന്നതൻ പോയിട്ട് അത് ഒരു ശരാശരി മനുഷ്യൻ പോലും അല്ല എന്നുള്ളൊരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇപ്പൊ പുതിയ കണ്ടെത്തല് എബ്രാമിനെ പോലുള്ള സൗരന്മാർ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം മിത്താണ്. അത് റെലവൻറ്റ് മെറ്റീരിയൽസ് വെച്ചാണ്, സപ്പോർട്ടീവ് എവിഡൻസ് വെച്ച് എസൻഷ്യലായിട്ട് ഉള്ള മെറ്റീരിയൽസ് വെച്ചുള്ള പ്രൂവാണ് തരുന്നത്. അപ്പോൾ ഇനി മെക്കയെക്കുറിച്ച് വെക്കേണ്ടതുപോലെ, അത് മുമ്പ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മെക്ക എന്നുള്ള ആ സ്ഥലത്ത് ഇസ്ലാം അവകാശപ്പെടുന്ന പോലൊരു നാഗരികത നിലനിന്നിരുന്നില്ലെന്നും തികച്ചും ഗ്രാമീണമായ അന്തരീക്ഷത്തിലാണ് ആ രാജ്യം നിലനിന്നതൊക്കെയുള്ള സംഭവങ്ങൾ കിടപ്പുണ്ട്. അപ്പോൾ
ഹിസ്റ്റോറിക്കലി, ആർക്കിയോളജിക്കലി, ലോജിക്കലി ഒന്നും പ്രൂവണല്ല ഇസ്ലാമിക് ഡോക്ട്രിൻ. പക്ഷെ ഇസ്ലാം ഒരു മതം തന്നെയാണ്, അത് ലോകത്തിലെ രണ്ടാമത്തെ മതസമൂഹമാണ്. അവർ നമ്മളുടെ സഹോദരന്മാരാണ്. സഹോദരന്മാരെന്ന് ചോദിച്ചാൽ ഐഡിയോളജിക്കൽ ബന്ധമല്ല, മനുഷ്യരുടെ നിലയിൽ നമ്മളെല്ലാം ഒരു മാതാപിതാക്കളുടെ മക്കളെന്ന നിലയിൽ നമ്മൾ സഹോദരന്മാർ തന്നെയാണ്, സംശയമില്ല. എന്നാൽ ഞങ്ങൾ ഇസ്ലാമിലെ സഹോദരന്മാരെ, മുസ്ലിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ നിലനിൽപ്പിന് ഉതകുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്നത്. എന്താ അത്? അത് കുറേ നാൾ മുമ്പ് നമ്മുടെ സൂഫികൾ കണ്ടെത്തിയൊരു വഴി കൂടിയാണ്. സൂഫികളോട് ചോദിക്കുക, നിങ്ങൾ ആരെയാണ് അനുകരിക്കുന്നത്? സൂഫികളുടെ ജീവിതമൊക്കെ നമുക്കറിയാമല്ലോ. അവർ പ്രശ്നക്കാരല്ല, ചിലതരം കട്ടികൂടിയ മിസ്റ്റിക്കൽ ഫെയ്ത്ത് ഒക്കെ അവർക്കുണ്ട് എന്നതൊഴിച്ചാൽ, അന്ധവിശ്വാസങ്ങൾ ചിലത് അവർ പുലർത്തുന്നു എന്നതൊഴിച്ചാൽ, അവരാരെയും കൊല്ലാനോ ബോംബിടാനോ ഒന്നും പോകുന്നില്ല. അവർ ഇമിറ്റേറ്റ് ചെയ്യുന്ന ആരെയാണ്, അവർ ഫോളോ ചെയ്യുന്ന ആരെയാണ്? അത് ഈസായെയാണ്. അപ്പോൾ ഇതുപോലെ ഇതിന് സമാനമായി ഇസ്ലാമിനൊരു ഉടച്ചു വാർക്കലിന് പറ്റിയൊരു അന്തരീക്ഷം വരിക. എന്താ അത്? ഇസ്ലാം മതത്തിന് ഇനിയുള്ളൊരു കാലത്ത് ഒരു പരിഷ്കൃത ലോകത്ത് നിലനിൽക്കണമെങ്കിൽ അവർ ഐഡിയോളജി പാടെ ത്യജിച്ചേ പറ്റൂ. ഐഡിയോളജി മീൻസ് ഇസ്ലാമിൻ്റെ ഭീകരമായ ജിഹാദി തൽപരതയും മുഹമ്മദ് എന്ന മിത്തോ യാഥാർത്ഥ്യം എന്തെങ്കിലും ആകട്ടെ, ഒരു കിരാതനായ മനുഷ്യനെ, അദ്ദേഹത്തിൻ്റെ ലോകത്തിൽ ആർക്കും സമാനതകളില്ലാത്ത ഭീകരതയും അതിക്രമങ്ങളും അധർമ്മവും വ്യഭിചാരവും തൊഴിലാക്കിയ ഒരു മനുഷ്യനെ ആ രൂപത്തിൽ അനുകരിക്കുന്നത് പുണ്യമാണെന്ന് കരുതുന്ന ഒരു ബോധത്തെ ഇനിയുള്ളൊരു കാലത്ത് നമുക്ക് വെച്ചുകൊണ്ടിരിക്കാൻ സാധിക്കത്തില്ല, ആ രൂപത്തിൽ അംഗീകരിക്കാൻ പറ്റില്ല. അത് നമ്മളെക്കാൾ അധികം മുസ്ലിം സഹോദരന്മാരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇത് നിലനിൽക്കാൻ ഒരു നല്ല വഴി, ഇസ്ലാം ഒരു മാന്യമായ മഹത്തരമായ മതമായി മാറും. എന്ത് ചെയ്യണം? നിങ്ങളൊന്ന് അംഗീകരിച്ചു കൊടുക്കുക. എന്ത്? അനുകരണീയനായ ഒരു വ്യക്തിത്വം ഇസ്ലാമിലുണ്ട്. ഈസാ നബിയാണത്. ആർക്കും ദോഷം ചെയ്യുന്നില്ല, ഒരു ഉപദ്രവവും ചെയ്യുന്നില്ല. നിങ്ങൾ ഈസാ നബി അനുകരിച്ച്, ഈസാ നബി അനുകരിച്ച് ഇസ്ലാമായി തന്നെ പോകൂ. അതിനകത്തൊരു പ്രശ്നവും വരുന്നില്ല, മറ്റുള്ളവർക്ക് ദോഷം വരുന്നില്ല, നിങ്ങൾക്ക് തന്നെ രക്ഷപ്പെടാനുള്ളൊരു വഴിയാണ് പറയുന്നത്. അവിടെ വഴി രണ്ടു മൂന്ന് കാര്യങ്ങൾ നടക്കും. മുഹമ്മദ് മിത്താണെന്ന് അംഗീകരിക്കുക വഴി നമുക്ക് ആയിഷ കല്യാണവും, അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ മീതെ ക്രൈസ്തവർ ഇത്ര നാളും പറഞ്ഞുകൊണ്ടിരുന്ന, ഇസ്ലാമിലെ ഉൽപ്പതിഷ്ണുക്കൾ പറഞ്ഞുകൊണ്ടിരുന്ന, ഇസ്ലാമിൽ നിന്ന് പുറത്തു വന്ന എക്സ് മുസ്ലിങ്ങൾ ആരോപിച്ചുകൊണ്ടിരുന്ന ആരോപണങ്ങൾ മുഴുവൻ തീരുകയാണ്. കാരണം പ്രാണം കൊടുത്ത് നിങ്ങൾ ഇതുവരെ സംരക്ഷിക്കാനിരുന്ന മുഹമ്മദ് എന്ന മനുഷ്യനെ കൈവിടുക വഴി നിങ്ങൾ ഒരു വലിയ ആശ്വാസത്തിലാണ് എത്തിച്ചേരുന്നത്. കാരണം ഇദ്ദേഹത്തെ കൊണ്ട് ഇനി ഒരു യാത്ര സാധ്യമല്ല. പരിഷ്കൃതാശയുടെ നടുവിലൂടെ നിങ്ങൾക്കിനി ഈ മനുഷ്യനെയും കൊണ്ട് പോക്ക് നടക്കുകയില്ല. കാരണം മനുഷ്യൻ ഇദ്ദേഹത്തിൻ്റെ ജീവിത ദൂഷ്യങ്ങൾ ഓരോന്നോരോന്ന് തിരിച്ചറിഞ്ഞു. ഇവിടെ ഇപ്പോൾ ഏബ്രഹാം മുമ്പോട്ട് വെച്ചൊരു നല്ല ഐഡിയ ആണ്, വളരെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇസ്ലാം മതം നവീകരിക്കപ്പെടാൻ ഏറ്റവും നല്ല വഴി ഒന്ന് മുഹമ്മദ് മിത്താണെന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കുക, മിത്താണെന്നുള്ള യാഥാർത്ഥ്യം. അതുവഴി ബുഖാരിയും മുസ്ലിമും അബുദാബിദും സുനൻ നസായി എല്ലാം എഴുതി പിടിപ്പിച്ച വർണ്ണാഭമായ ഇക്ലി കഥകൾ വർജിക്കുക. മനസ്സിലായല്ലോ അത്? ആ കഥകൾ വർജിക്കുക. ആ കഥകളാണ് നിങ്ങളെ ഇത്രയും മോശക്കാരാക്കിയത്. ഇവരെന്തിനാണ് ഈ ദോഷം ചെയ്യുന്നൊരു പിടിയും കിട്ടുന്നില്ല? എന്തിനാണ് ഇവർ ഈ എന്താ പറയുക, മാനവവിരുദ്ധമായി ഈ കഥകളെല്ലാം പുറകെ നടന്ന് അന്വേഷിച്ച് എഴുതിയത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. ഇനി പരമ്പര ശരിയായാലും അല്ലെങ്കിലും ഇത്രയും മുഹമ്മദിനെ ആക്ഷേപിച്ചിട്ടുണ്ടോ വേറെ ആരെങ്കിലും, ബുഖാരിയെ പോലെ അല്ലെങ്കിൽ മുസ്ലിമിനെ പോലെ, ഇബ്നു മാജയെ പോലെ? ഇവരെല്ലാം ചെയ്ത മുഹമ്മദിൻ്റെ കിടപ്പറ രഹസ്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ പരസ്യമായ ലൈംഗികത, അതിനോടുള്ള ആർത്തി, ഇങ്ങനെയൊക്കെയുള്ള വൃത്തിഹീനമായ സംഭവങ്ങൾ, ഇത് എന്തിനാണ് ചെയ്തത്? എന്തോ ഗുണം ചെയ്തു കിട്ടും അതുകൊണ്ട് സമൂഹത്തിന്. അതുകൊണ്ട് ആകെ കൂടിയൊരു ഗുണം, ഞങ്ങളത് ഇരുന്ന് പറയുന്നു, നിങ്ങളുടനെ പറയുന്നു, ഞങ്ങളെ ആക്ഷേപിക്കുന്നു. എന്താ ഇതൊക്കെ ചെയ്യുക? എന്തു തരം ലോജിക്കാണ് നിങ്ങൾ ഇക്കാര്യത്തിൽ ഉപയോഗിക്കുന്നത്? അപ്പോൾ നിങ്ങൾ രക്ഷപ്പെടാനുള്ളൊരു വഴിയാണ് ശ്രീ ഏബ്രഹാം പറഞ്ഞേക്കുന്നത്. ഏബ്രഹാമിനെ വേണമെങ്കിൽ, അല്ലെങ്കിൽ സത്യാബ്രതറോ, ഇവിടെ ഉരുത്തിരിഞ്ഞ ആശയഗതികളെ ഒരു നവോത്ഥാന ചിന്തയുടെ പ്രതിഫലനമായിട്ട് കാണാം. കാരണം ഇതിൽപ്പോഴും ഇസ്ലാമിന് നവീകരിക്കപ്പെടാൻ ഇനി നിങ്ങളുടെ മുമ്പിൽ വഴിയില്ല. ഏറ്റവും നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ പക്കൽ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ചെയ്യേണ്ടത് മുഹമ്മദ് എന്ന മനുഷ്യനെ ഈ വിശ്വാസധാരയുടെ വഴിയിൽ ഉപേക്ഷിക്കുക. അതുവഴി അള്ളാഹു സംസ്കരിക്കപ്പെടും, അള്ളാഹുവും ഡീസൻ്റ് ആവുകയാണ്. കാരണം അള്ളാഹുവിൻ്റെ പേരിലെ ആരോപണം എന്താ? അള്ളാഹുവിൻ്റെ പേരിലെ ആരോപണം മുഹമ്മദിന് പെണ്ണ് വേണം, അപ്പോൾ അതാണ്ട് ഒരു ആയത്ത് വരുന്നു. മുഹമ്മദിന് പെണ്ണിനെ ഉപേക്ഷിക്കണം, ഇതാ കിടക്കുന്ന അടുത്ത ആയത്ത്. മുഹമ്മദിന് ഏതെങ്കിലും തരത്തിൽ മരുമകളെ വിവാഹം കഴിക്കണം, അപ്പോൾ കിടക്കുന്നു
വേണ്ട കിടക്കുന്ന ഒരു ആയത്ത് ഇതാ പിടിച്ചു അപ്പോഴേ ആയത്താണ്. അപ്പോ അള്ളാഹുവും മുഹമ്മദിന്റെ മുമ്പിൽ രണ്ടാമനായി വിഷമിച്ച് വിറങ്ങലിച്ച് നിൽക്കുകയാണ്. ഞാൻ പറയാറുണ്ടല്ലോ ഒരു റൂം ബോയിയെ പോലെ ആജ്ഞ അനുസരിക്കാൻ നിൽക്കുക. ഒരു സർവശക്തൻ എന്നൊക്കെ വിളിക്കുന്ന ഒരാളെ കൊണ്ട് തൻ്റെ കുടുംബക്കാര്യം ഏതെങ്കിലും ഒരാൾ റസൂലിൻ്റെ വീട്ടിലെത്തി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ പൊക്കോണം, റസൂലിനൊന്നും ഇഷ്ടപ്പെടുകയില്ല, ഇതൊക്കെ പറയാൻ വേണ്ടി പ്രപഞ്ചം മുഴുവൻ ഉളവാക്കി എന്ന് പറയുന്ന ഒരു ദൈവത്തെ കൊണ്ട് ഇടയ്ക്ക് നിർത്തുക. അപ്പം നിങ്ങൾ ഇതിലെല്ലാം രക്ഷപ്പെടും, ഇതെല്ലാം പൊളിഞ്ഞു പോവും, ഈ വാദങ്ങളെല്ലാം പൊളിഞ്ഞിട്ട് ഇനി അള്ളാഹു ആരും ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ. അപ്പം ഈ അള്ളാഹു രക്ഷപ്പെടും കുറേയൊക്കെ, അദ്ദേഹത്തിൻ്റെ ഗോത്രദേവൻ എന്നുള്ള ചരിത്രം ഒക്കെ അവിടെ കിടക്കും, അതൊന്നൊരു പ്രശ്നമല്ല. ഏത് നിലയിൽ മറ്റുള്ളവരെ അത് ദ്രോഹിക്കുന്ന കാര്യമൊന്നുമല്ല. ഗോത്രദേവനെ സർവശക്തനായി കാണുന്നു, ഇനി ഗോത്രദേവനായി തന്നെ കാണുന്നൊന്നും ആർക്കും ഒരു പ്രശ്നമില്ലെന്ന്. അതൊന്നും ഒരു സമൂഹത്തിൻ്റെ ഹാർമണിക്കോ അല്ലെങ്കിൽ സോഷ്യൽ ഫാബ്രിക്കിനോ പരിക്ക് പറ്റുന്നോ എന്നല്ല. അപ്പം അതുകൊണ്ട് അതെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാവുന്ന കാര്യമുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ മുഹമ്മദ് എന്ന ഈ കഥയിലെ പ്രതിനായകനെ വില്ലനാണ് അദ്ദേഹം, അദ്ദേഹം അതിൻ്റെ ഹീറോ അല്ല. അദ്ദേഹം ഒരിക്കലും ഈ ഇസ്ലാമിക സംഭവ പരമ്പരകളിലെ നായകനല്ല, പ്രതിനായകനാണ്. നിങ്ങൾ ഈ പ്രതിനായകനെ ഒഴിവാക്കിക്കൊണ്ട് അതിൽ കണ്ടെത്താവുന്ന ഇതര ആളുകളെ, ഈസാ നബി അടക്കമുള്ള ആളുകളുടെ ജീവിതചര്യവും മാർഗവുമാണ് പിന്തുടരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇസ്ലാമിന് എത്ര കോടി വർഷവും മനുഷ്യരാശിയുണ്ടോ അവിടെയൊക്കെ ഇവിടെ നിലനിൽക്കാം. നിങ്ങളെ ആരും പകയോടെ വിദ്വേഷത്തോടെ കാണത്തില്ല, മോശമായി കാണത്തില്ല എന്ന് മാത്രമല്ല ഒരു മാന്യമായ റിലീജിയൻ എന്ന നിലയിലുള്ള സ്വീകാര്യത ലഭിക്കും. അതുവഴി ഉസ്താദുമാരുടെ ഇന്നത്തെ തരികിട ജീവിതമൊക്കെ മാറും. നാലും അഞ്ചും പെണ്ണ് കെട്ടുക, അവരെ വഴിയിൽ ഉപേക്ഷിക്കുക, ഇത്തരത്തിലെ സകല കോലാഹലങ്ങൾ മാറിപ്പോവും. ഇസ്ലാമിന് പാടെ രക്ഷപ്പെടാൻ പോവാണ്. അത് നല്ലൊരു കുതിച്ചുകയറ്റം, സമൂഹത്തിൽ ഇതുവരെ കിട്ടാത്ത വിലയും നിലയും സ്വീകാര്യതയും മാന്യതയും ഒക്കെ കിട്ടി നിൽക്കുകയാണ്. പിന്നെ ഡിബേറ്റ് എന്നൊരു കേസ് അവിടെ കാര്യമായിട്ട് വരുന്നില്ല, ചെറിയൊരു ഐഡിയോളജിക്കൽ പ്രശ്നം വരുന്നു. ഉദാഹരണം പറയാം, ഇപ്പം ഞങ്ങളും ബുദ്ധിസ്റ്റുകളും തമ്മിൽ തിയോളജിക്കലി യോജിക്കുന്നവരല്ല, ഒരു വിധത്തിലും യോജിക്കുകയില്ല. ഞങ്ങളുടെ ഇറ്റേണിറ്റിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടും ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും ഒന്നും ബുദ്ധൻ പഠിപ്പിച്ചവരല്ല. പക്ഷെ ക്രിസ്ത്യാനിറ്റിയും ബുദ്ധിസവും തമ്മിൽ കലഹമില്ല. കാരണം എന്താ, ബുദ്ധിസ്റ്റുകൾ അവർ മാന്യമാർ ജീവിതം നയിച്ചു പോകുന്നു, ആർക്കും ശല്യമില്ലാത്തൊരു ഒരു ഫിലോസഫി അവർക്കുണ്ട്, അവരുടെ ക്ലാഷ് വരുന്നില്ല. എന്തിനും ബുദ്ധിസ്റ്റുകളെ എതിർക്കണം, അവരുടെ പ്രശ്നം വരുന്നില്ല. പിന്നെ ആയുള്ളവരുടെ ഡയലോഗിനാണ് ഒരു സാധ്യത വരുന്നത്, അവരുത്തമായിട്ടൊരു ഡയലോഗ് എന്ന് പറഞ്ഞ പോലെ. ഇന്ന് ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകളെ നേരിടാൻ വിറയ്ക്കുന്ന ദാവാക്കാർക്ക് ഒരു പൊതുരംഗത്ത് വന്നിരുന്നു കൊണ്ട് പഴയ തരത്തിലെ പരിപാടികളൊന്നും നടത്താൻ കഴിയാത്ത ദാവാക്കാർക്ക് പ്രതീക്ഷയ്ക്കൊരു വകയാണ്. ഞങ്ങളുടെ ശല്യം ഏതാണ്ട് 99.9% ഇല്ലാതാകും. എക്സ് മുസ്ലിമുടെ ശല്യം തീരെ ഇല്ലാതാകും. അവരെന്തിന് എക്സ് മുസ്ലിം ആകണം? അവർക്ക് അതിൻ്റെ ആവശ്യമേ വരുന്നില്ല. അവരെന്തിന് എക്സ് മുസ്ലിം ആയത് ഈ മുഹമ്മദിൻ്റെ തോന്നിവാസങ്ങളും പരിപാടികളും അള്ളാഹു ഒരു കൂട്ടിക്കൊടുപ്പുകാരനെ പോലെ ഒപ്പം നിൽക്കുന്നതും ഒക്കെ കണ്ടാണ് അവരിതുപോലെ ആയത്. അപ്പം അവർ നാളെ അങ്ങനൊരു പ്രശ്നമേ ഉദിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഡേവിഡ് വുഡോ ക്രിസ്ത്യൻ പ്രിൻസോ ഈ പറയപ്പെടുന്ന അപ്പോളജിസ്റ്റുകളെല്ലാം പതുക്കെ നിർത്തും. ആകപ്പാടെ എല്ലാത്തിലുപരി ലോകം സംശുദ്ധമാകും, ഒട്ടേറെ ഡീസൻ്റ് ആകും, ഒട്ടേറെ മാന്യമാകും. ഇങ്ങനെ ഇനിയുള്ള കാലത്ത് ഇസ്ലാമിക പാഠശാലകൾ ശക്തിപ്പെടണം. ഖുറാനിസ്റ്റുകൾ എന്നൊരു ഗ്രൂപ്പ് നമ്മുടെ സമൂഹത്തിലുണ്ട്, അവർക്കിതൊക്കെ കഴിയുന്നതാണ്. പക്ഷേ അതിൻ്റെ ഉസ്താദുമാരെയൊക്കെ ചുട്ടുകരിക്കുകയും കൊല്ലുകയൊക്കെ ചെയ്ത് വലിയ പ്രശ്നം കിടക്കുകയാണ്. അപ്പോൾ ഈ ചെയ്യേണ്ട കാര്യം ഇപ്പറഞ്ഞ പോലെ മുഹമ്മദ് എന്ന മിത്തിനെ അത് മിത്തെന്ന നിലയിൽ തന്നെ നിങ്ങൾ ചിന്തിക്കാൻ ശ്രമിച്ചാൽ ഈ പറയുന്നതോടെ അതോട് ചേർന്ന് മുഹമ്മദിനെ തള്ളുന്നതോടെ ബുഖാരിക്ക് വരുന്ന ഇവിടെ ഫീൽഡിൽ യാതൊരു സാധ്യതയില്ല. ബുഖാരി മുസ്ലിമും പോകുന്നതോടുകൂടി ഈ തെറി അനാശാസ്യവും വൃത്തികേടും ഒരു 90% അങ്ങ് മാറും. പിന്നെ ഇബ്നു മാജ അബൂദാബി ഇതൊന്നും വലിയ ഘടകങ്ങളല്ല, അതെല്ലാം നമുക്ക് നെഗ്ലക്റ്റ് ചെയ്ത് കളയാന്നേ ഉള്ളൂ. പിന്നെ ഖുറാനിലെ 33 അധ്യായവും വെട്ടും കുത്തുമൊക്കെയുള്ള തൗബയും ഇതൊക്കെ പരിഷ്കരിച്ച് പോകാനുള്ള അതിനൊരു അലികറിക്കൽ വ്യാഖ്യാനം കൊടുത്ത് വിട്ട പ്രശ്നം അതൊക്കെ സാധിക്കുന്ന കാര്യമുള്ളൂ. അപ്പൊ അലികറിക്കലായിട്ടുള്ള ഒരു വ്യാഖ്യാനം അതിപ്പോ ഖുറാനിസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അലികോറിക്കലി അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുക. ഒപ്പം ഈസാ നബി എന്ന് പറയുന്ന ആ കഥാപാത്രത്തെ നിങ്ങൾ ആ രൂപത്തിൽ ആ ഖുറാനിൽ കിടക്കുന്ന ഉൾക്കൊണ്ടാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ അതുകൊണ്ടൊന്നും ഞങ്ങൾ ഈ ഖുറാനിലെ ഈസ ബൈബിളിൽ യേശു ക്രിസ്തു ആണ് എന്ന് ഞങ്ങൾക്ക് യാതൊരു താല്പര്യമില്ല. അത് ഞങ്ങൾ ആ രൂപത്തിൽ കാണുന്നുമില്ല. പിന്നെ എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾ സമൂഹത്തിൽ ഇപ്പോൾ നഗ്നരായി നിൽക്കുന്നു, നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നു. ഈ പ്രതിസന്ധിയെ ചാടിക്കടക്കാൻ മുഹമ്മദുമായി നിങ്ങൾക്ക് ഇനി ഒരു യാത്ര സാധ്യമല്ല. ലോകത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിലൂടെ ലോകത്തിൻ്റെ എന്താ സംവാദവേദിയിലൂടെ നിങ്ങൾക്കിനി മുഹമ്മദിനെ കൊണ്ട് പോകാൻ ഒക്കില്ല. ആളുകൾ ആശയാസ്ത്രങ്ങൾ കൊണ്ട് നിങ്ങളെ നിഷ്പ്രഭരാക്കും. പിന്നെ പറയാൻ പറ്റുന്നത് മൈക്കിളിച്ചുകാട്ട് പറഞ്ഞെന്നോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കഥകൾ പറഞ്ഞ് അഭിരമിക്കാം എന്നുള്ളതല്ലാതെ നേരിട്ട് ഇത്തരത്തിൽ ഒരു വാദഗതിക്ക് മുമ്പിൽ വന്നു നിൽക്കാൻ കഴിയാത്തതിന് ഏറ്റവും നല്ല വഴിയാണ്
ബ്രദർ എബ്രാ നിർദ്ദേശിച്ചത് സത്യ ബ്രദർ പിന്താങ്ങിയത്. തീർച്ചയായും അത് ഞങ്ങളെക്കാൾ ഉപരി റൂമിട്ട് മുസ്ലിം സഹോദരന്മാർ തങ്ങളുടെ റൂമുകളിൽ ചർച്ച ചെയ്യണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു.